മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ടോപ്പിക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ്. ഹുസൈൻ മക്മോഹൻ ട്രസ്റ്റ് ഫോൺസ് എന്നാണ് ഇതിൻ്റെ പേര്. എന്താണെന്ന് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അറബ് ദേശീയതയെ അംഗീകരിച്ചിരുന്ന മക്കയിലെ ഭരണാധികാരിയായിരുന്ന ഷെരീഫ് ഹുസൈൻ സഖ്യകക്ഷികളെ സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. ഇവരുടെ ആവശ്യപ്രകാരം തുർക്കി ഭരണത്തിനെതിരെ ദേശീയവാദം ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു ആഭ്യന്തര യുദ്ധം, ആഭ്യന്തര കലാപം നടത്താമെന്ന് ഇദ്ദേഹം രഹസ്യമായി ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. ഈ ആവശ്യപ്രകാരം അന്നത്തെ ഈജിപ്തിലെ ബ്രിട്ടീഷ് ഹൈക്കമാൻഡറായിരുന്ന ഹെൻറിക് മക്മോഹനും അതേപോലെ ഹുസൈനും തമ്മിൽ നടത്തിയ രഹസ്യമായ കത്തിടപാടാണ് ഹുസൈൻ മക്മോഹൻ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായ ക്രിസ്താവ് 1916 അവിടെ ആഭ്യന്തര കലാപം ആരംഭിച്ചു. ഇതിനുശേഷം, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി, അറബികൾക്ക് അവരുടെ പ്രദേശത്ത് ഭരണം നടത്താനുള്ളൊരു ഭരണം നടത്താൻ അനുമതി കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാർ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കരാറാണ് സൈക്സ് പീക്കോ കരാർ. ഹുസൈൻ മക്മോഹൻ കത്തിടപാടുകളുടെ അതേ സമയത്ത് തന്നെ ബ്രിട്ടീഷുകാർ ഫ്രാൻസും അതേപോലെ മറ്റു സഖ്യക്ഷേമവുമായി എടുത്ത ഒരു രഹസ്യ കരാറായിരുന്നു ഇത്. 1916 ഏപ്രിൽ 26 ഈ കരാറ് നടന്നത്. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഹുസൈന് നൽകാമെന്ന വാഗ്ദാനം കൊടുത്തിരുന്ന കാര്യം, അതിനെതിരായി ബ്രിട്ടീഷുകാർ ഒരു തീരുമാനമെടുത്തു. അതായത് തുർക്കിയും മറ്റു അറബ് പ്രദേശങ്ങളും ഹുസൈന് നൽകാമെന്നായിരുന്നു കരാറ്. പക്ഷേ ഇതിന് വിരുദ്ധമായി അവർ തുർക്കിയും മറ്റു പ്രദേശങ്ങളും വിഭജിക്കണമെന്ന് സഖ്യകക്ഷികൾ ഈ ഒരു കരാറിലൂടെ രഹസ്യമായി തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ചരിത്രത്തിൽ സൈക്സ് പീക്കോ കരാറിൻ്റെ പ്രാധാന്യം. അടുത്തത് ഒന്നാം ലോക മഹായുദ്ധാനന്തര സമാധാന സന്ധികൾ എന്തൊക്കെ നോക്കാം. ഒന്നാമത് മുഡ്രോസ് ആർമിസ്റ്റ് എന്ന ഈ ഒരു കരാറ് 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എടുത്ത ആദ്യത്തെ സമാധാന സന്ധിയാണ്. ഇതുപ്രകാരം സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടത് പരാജയത്തോടടുക്കുന്ന തുർക്കിയുടെ ഭരണാധികാരി 1918 ഒക്ടോബർ 30 അവർ പറഞ്ഞ നിബന്ധനകൾ നിരുപാധികം സമ്മതിച്ചുകൊണ്ടുള്ള ഒപ്പായിരുന്നു, ഒപ്പുവെച്ച സന്ധിയായിരുന്നു ഈ ഉടമ്പടി. ഇതുപ്രകാരം അവർ പറഞ്ഞത് യുദ്ധമുഖത്തു നിന്നും തുർക്കികൾ പിന്മാറുക, അവരുടെ ഭരണപ്രദേശങ്ങളെല്ലാം തന്നെ വിട്ടുകൊടുക്കുക എന്നായിരുന്നു. ഈ രണ്ട് കാര്യവും തുർക്കികൾ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഇനി മറ്റൊരു കരാറായിരുന്നു സാൻഡമോ കരാറ്. ഈ കരാറ് സൈക്സ് പീക്കോ കരാറിൻ്റെ അനന്തരമായിട്ടുണ്ടായതാണ്. അതായത് സൈക്സ് പീക്കോ കരാറിൻ്റെ നടത്തിയ ഗൂഢാലോചനകളുടെ ഭാഗമായി 1920 നടന്നാണ് സാൻഡമോ കരാറ്. ആ കരാറിൽ തുർക്കിയുടെ പ്രദേശങ്ങളും മറ്റ് അറബ് പ്രദേശങ്ങളും സഖ്യകക്ഷികൾ എങ്ങനെ വിഭജിച്ചെടുക്കണം എന്ന ഒരു തീരുമാനമെടുക്കാനുള്ളൊരു കരാറായിരുന്നു ഈ സാൻഡമോ കരാർ എന്നാണ് പറയുന്നത്. ഇനി അവിടെ നടന്ന മറ്റൊരു സന്ധിയാണ് സെവർസ് സന്ധി. ക്രിസ്താബ്ദം 1920 നടന്നത്. ഈ സന്ധി പ്രകാരം ഇന്നത്തെ സിറിയയും അതേപോലെ ലെബനോണും ഫ്രഞ്ച് അധീനതയിലും ഈജിപ്ത്, പലസ്തീൻ, ജോർദാൻ എന്നിവ ബ്രിട്ടീഷ് അധീനതയിലുമായി സഖ്യകക്ഷികൾ വിഭജിച്ചു. ഈ വിഭജനം താൽക്കാലികമായ ഒരു ഭരണ സംവിധാനം അവിടെ നടപ്പാക്കിയുണ്ടായിരുന്നു. ഇത്തരം ഭരണ സംവിധാനത്തെയാണ് മാൻഡേറ്ററി ഭരണ സംവിധാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംവിധാനം മാൻഡേറ്ററി സംവിധാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിഭജിക്കപ്പെട്ട സ്ഥലങ്ങളിലുള്ള താൽക്കാലികമായ ഭരണ സംവിധാനമാണ് ഇത്. അറബ് ദേശീയത അതായത് തുർക്കികൾ പ്രക്ഷോഭം ആരംഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും അറബ് പ്രദേശങ്ങൾക്കിടയിൽ നടപ്പിലാക്കിയ അവരുടെ യുദ്ധാനന്തര താൽക്കാലിക അധിനിവേശത്തെയാണ് മാൻഡേറ്ററി ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അറബ് പ്രദേശങ്ങളിൽ ആഭ്യന്തര കലാപം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംവിധാനം ചെയ്തതെന്നവർ പറയുന്നു. എന്നാൽ നൂറ്റാണ്ടുകളായിട്ട് തുർക്കിയുടെ കീഴിലായിരുന്ന അറബ് പ്രദേശം ഒന്നാം ലോക മഹായുദ്ധത്തോടെയാണല്ലോ സ്വതന്ത്രമായത്. ഇതിൻ്റെ ഭാഗമായി അവർ സ്വതന്ത്രമായപ്പോൾ അവർക്കൊരു ഭരണ സംവിധാനം നടത്താൻ കഴിയാതെ വരികയും ചെയ്തു. സ്വതന്ത്രമായ അറബ് രാഷ്ട്രം ആധുനിക രീതിയിലുള്ള ഭരണ സംവിധാനം നടപ്പിലാക്കാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞ
ഇവർ എപ്പോഴാണ് നിങ്ങൾക്കതിന് പ്രാപ്തരാകുന്നു എന്ന് എന്നാ പ്രാപ്തരാകുമ്പോൾ എപ്പോഴാണ് നിങ്ങളതിന് പ്രാപ്തരാകുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അത് തങ്ങൾക്ക് വിട്ടുതരാമെന്നായിരുന്നു ഇവർ പറഞ്ഞൊരു കാര്യം. ഇത് പ്രകാരം താൽക്കാലികമായിട്ടായിരുന്നു ഇവർ ഇവിടെ ഭരണം നടത്തിയെന്ന് പറയുന്നു. അതുകൊണ്ടാണ് താൽക്കാലികമായ ഭരണ സംവിധാനം എന്ന് ഇതിനെ പറയുന്നത്. അങ്ങനെ അറബികൾ പകരമായി തൽക്കാലം ഒരു ഭരണം നടത്തുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. അങ്ങനെ സാമ്രാജ്യ താൽക്കാലിക സാമ്രാജ്യ അധിനിവേശം എന്തായിരുന്നു ഈ ഒരു മാൻഡേറ്ററി സംവിധാനത്തിലൂടെ ഇവർ വെച്ച പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി അടുത്തതായിട്ട് ഫ്രഞ്ച് അധിനിവേശ ഭരണകൂടം. ക്രിസ്താബ്ദം 1920 നടപ്പിലാക്കിയ സാൻറമോ കരാറിലൂടെയാണ് സഖ്യകക്ഷികൾക്ക് തങ്ങളുടെ മാൻഡേറ്ററി സംവിധാനം നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അറബ് പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നതിനെ അവരെ അറിയിക്കാനും പ്രായോഗികമായി അറിയിക്കുന്നതിന് ലീഗ് ഓഫ് നേഷൻസിൻ്റെ സമ്മതവും അവർ നേടിയിരുന്നു. ഈ ഭരണ സംവിധാനത്തിൽ സിറിയൻ ലെബനോണും അന്നത്തെ ഉസ്മാനിയ പ്രവിശ്യകളായിരുന്ന സിറിയൻ ലെബനോണും ക്രിസ്താബ്ദം 1920 ഏപ്രിലിൽ ഫ്രഞ്ച് അധീനതയിലായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അധിനിവേശത്തിലായത് ക്രിസ്താബ്ദം 1923 സെപ്റ്റംബർ 29 സിറിയയിലെ ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന ഫൈസൽ രാജാവിനെ നാടുകടത്തിക്കൊണ്ടാണ് അവിടെ ഫ്രഞ്ച് അധീനതയിലുള്ള ഭരണം കൊണ്ടുവന്നത്, ഫ്രഞ്ച് അധിനിവേശ ഭരണം കൊണ്ടുവന്നത്. ഇതിനെതിരെ അറബ് ദേശീയവാദികൾ പ്രക്ഷോഭമാരംഭിച്ചുവെങ്കിലും വളരെ അനായാസമായി ഇവർ അത് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ സിറിയയിലെ ദേശീയവാദികളുടെ ഐക്യം തകർക്കാൻ വേണ്ടി സിറിയയെ സിറിയ ജോർദൻ എന്ന് രണ്ടാക്കി വിഭജിച്ചു. ഇതിനുശേഷം ഇവയെ ശക്തമായ സൈന്യത്തിൻ്റെ കീഴിലാക്കി. ഫ്രാൻസിലെ ഈ ഭരണത്തിനെതിരെ അവിടുത്തെ ദേശീയവാദികൾ ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുകയുണ്ടായി. അങ്ങനെ ഈ പ്രക്ഷോഭം രണ്ടാം ലോക മഹായുദ്ധം വരെ നിലനിൽക്കുകയും യുദ്ധാനന്തരം 1946 ഫ്രഞ്ച് സൈന്യം ലെബനോണിൽ നിന്നും സിറിയയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുകയും ചെയ്തു. അതോടുകൂടി ഇവ രണ്ടും സ്വതന്ത്രമാവുകയും ചെയ്തു. ഇനി ബ്രിട്ടീഷ് അധിനിവേശ ഭരണം എന്താണെന്ന് നോക്കാം. സാൻറമോ കരാർ പ്രകാരം ഇറാഖ്, പാലസ്തീൻ, ജോർദാൻ എന്നിവ ബ്രിട്ടീഷ് അധിനിവേശത്തിന് കീഴിലായിരുന്നു. അവിടെ ആ ഭാഗങ്ങളിൽ അറബ് ദേശീയവാദികൾ പ്രക്ഷോഭം ആരംഭിച്ചെങ്കിലും ബ്രിട്ടൻ വളരെ അനായാസമായി അവ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. സിറിയയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഫൈസൽ രാജാവിനെയായിരുന്നു ബ്രിട്ടീഷുകാർ ഇറാഖിലെ മാൻഡേറ്ററി നേതാവായി നിയമിച്ചത്. എന്നാൽ ഫൈസൽ രാജാവിന് വേണ്ടത്ര ജനപിന്തുണ ലഭിച്ചിരുന്നില്ല, ഇറാഖിലെ ജനങ്ങളിൽ നിന്നും പിന്തുണ ലഭിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തന്നെ ശക്തമായ എതിർപ്പ് ഇറാഖ് സൈന്യത്തിൽ നിന്നും അതേപോലെ പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മാൻഡേറ്ററി ഭരണ സംവിധാനത്തിൽ സാമൂഹിക ഘടനയിലും ജീവിതത്തിലും ജനങ്ങളിൽ മാറ്റമുണ്ടായി. തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ക്രിസ്താബ്ദം 1948 ശേഷം ഫ്രഞ്ച് ഭരണം തീർത്തും അവിടെ നിന്നും ഒഴിവാകുകയാണ് ഉണ്ടായത്. ഇനി നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമായ അറേബ്യയിലെ സൗദി രാജവംശത്തിൻ്റെ രൂപീകരണം, KSA രൂപീകരണം, കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. നോക്കാം. കുടുംബാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൗദി അറേബ്യ. യമനും പേർഷ്യൻ കടലിടുക്കിൻ്റെ തീരങ്ങളിലെ രാഷ്ട്രങ്ങളിലും ഒഴികെ ബാക്കി അറേബ്യൻ ഉപദ്വീപിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ രാജ്യത്തിൻ്റെ കീഴിലാണ്. മാത്രമല്ല പെട്രോളിയം ഖനനത്തിന് പ്രസിദ്ധമായ രാഷ്ട്രങ്ങളിലൊന്നായ സൗദി അറേബ്യയുടെ രൂപീകരണത്തിന് അവിടെ രൂപം കൊണ്ട വഹാബി പ്രസ്ഥാനവുമായി അനുഛേദ ബന്ധമുണ്ട്. വഹാബി പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ഈ ഇസ്ലാമിക പുനരുദ്ധാരണ പ്രസ്ഥാനത്തിന് ഇബ്നു സൗദ് എന്ന ഭരണാധികാരി ആകർഷണമാവുകയും ചെയ്തു. അദ്ദേഹം മധ്യ അറേബ്യയിലും വടക്കേ അറേബ്യയിലെ ഗോത്രജനങ്ങളെയെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ ഭരണകൂടം സ്ഥാപിക്കുകയും അത് കേന്ദ്രമാക്കിക്കൊണ്ട് സൈനിക നീക്കത്തിലുള്ള ഭരണവിസ്തൃതിക്ക് ശ്രമിക്കുകയും കർബല, മക്ക, മദീന എന്നിവ പിടിച്ചടക്കുകയും ചെയ്തു. എന്നാൽ ഈജിപ്തിലെ മുഹമ്മദ് അലി ക്രിസ്താബ്ദം 1818 അറേബ്യയിലെ വളർന്നു വരുന്ന ഈ വഹാബി പ്രസ്ഥാനത്തെ അടിച്ചമർത്തിയത് ഇബ്നു സൗദിൻ്റെ ഭരണവിസ്തൃതിക്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സമായി മാറിയെന്നാണ് പറയുന്നത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ഈജിപ്തൻ സേനയുടെ പിന്മാറ്റത്തിന് ശേഷം ഇബ്നു സൗദിൻ്റെ പിൻഗാമികളാണ് ഇന്നത്തെ റിയാദ്. റിയാദ് നിങ്ങൾ എല്ലാവർക്കും അറിയാം, റിയാദ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വലിയ ഭരണകൂടത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ വഹാബി പ്രസ്ഥാനം തകരാൻ തുടങ്ങിയത് സൗദികളുടെ പുതിയ ഭരണത്തെ സാരമായി ബാധിക്കുകയാണ് ഉണ്ടായത്.
എന്നാൽ തകർച്ചയിൽ നിന്നും അതിന് ഇന്നത്തെ രൂപം നൽകിയത് അബ്ദുൽ അസീസ് ഇബിന് സൗദ് എന്ന ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു സൗദി അറേബ്യ രാജഭരണകൂടം എന്ന നിലയ്ക്ക് വളരെയധികം ഒരു വളർച്ചയിലെത്തിയത്. അതുകൊണ്ടാണ് അബ്ദുൽ അസീസിനെ ആധുനിക സൗദിയുടെ പിതാവായി കണക്കാക്കുന്നത്. അവർ ക്വസ്റ്റ്യൻ വരും, എന്താണ് സൗദി അറേബ്യയിലെ ആധുനിക സൗദി അറേബ്യയുടെ പിതാവായി അബ്ദുൽ അസീസിനെ അറിയപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഭാഗം പറഞ്ഞാൽ മതി. രൂപീകരണ ഘട്ടം മുതൽ തന്നെ സൗദി അറേബ്യ തുർക്കി ഭരണകൂടത്തിന് എതിരായിരുന്നു. നജദ് പിടിച്ചടക്കിക്കൊണ്ട് വടക്കൻ അറേബ്യ പൂർണ്ണമായും തുർക്കി ഭരണത്തിൽ നിന്നും മോചിപ്പിച്ച് തൻ്റെ ഭരണകൂടത്തെ ക്രിസ്താബ്ദം 1913 ആയപ്പോഴേക്കും അദ്ദേഹം വിശാലമാക്കി. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മക്കയിലെ ഭരണാധികാരിയായിരുന്ന ഹുസൈൻ ഷെരീഫിനെ പോലെ തന്നെ റിയാദിലെ ഇബിന് സൗദിനോടും ബ്രിട്ടൻ അനുകൂലമായൊരു അനുഭാവം വെച്ച് പുലർത്തുകയാണുണ്ടായത്. അങ്ങനെ യുദ്ധാനന്തരം ബ്രിട്ടൻ ഹുസൈൻ ഷെരീഫിനെ ഹിജാസിലെ ഭരണാധികാരിയിലേക്ക് മാറ്റി. ഹിജാസ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അങ്ങനെ അവിടുത്തെ ഭരണാധികാരിയിലേക്ക് മാറ്റിയ സമയത്ത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഹുസൈൻ രാജാവ് അദ്ദേഹത്തിൻ്റെ കീഴിൽ അറബികളുടെ ഒരു ഫെഡറേഷൻ രൂപീകരിക്കാനുണ്ടായത്. ക്രിസ്താബ്ദം 1924 ആയപ്പോഴേക്കും 1924 അദ്ദേഹത്തെ ഹിജാസിലെ ഭരണാധികാരിയാക്കി സഖ്യകക്ഷികൾ അവരോധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ അബ്ദുള്ള, ഫൈസൽ എന്നിവർ ട്രാൻസ് ജോർദാൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ ഗവർണർമാരുമായി മാറി. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ അബ്ദുള്ളയെ ട്രാൻസ് ജോർദാൻ്റെയും രണ്ടാമത്തെ മകനായ ഫൈസലിനെ ഇറാഖിലെയും ഗവർണർമാരായി നിയമിച്ചു. ഇത് ഇബിന് സൗദും ഹുസൈൻ ഷെരീഫും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാൻ കാരണമാവുകയും പിന്നീട് ഇബിന് സൗദിൻ്റെ ജനങ്ങൾക്കിടയിലെ സ്ഥാനവും, അതായത് ഇബിന് സൗദിന് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന സ്ഥാനവും സ്വാധീനവും വർദ്ധിക്കാൻ തുടങ്ങുകയും ഹുസൈൻ ഷെരീഫിനേക്കാൾ സ്വാധീനമുള്ള വ്യക്തിയായി ഇബിന് സൗദ് മാറുകയും തുടർന്ന് ഹുസൈന് മകനായ അലിക്ക് വേണ്ടി സ്ഥാനമൊഴിയേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ഇബിന് സൗദ് പ്രത്യാക്രമണങ്ങൾ നടത്തുകയും യുദ്ധത്തിലൂടെ മക്ക, മദീന ഉൾപ്പെടെ ഹിജാസ് മുഴുവനും കീഴടക്കുകയും ചെയ്തു. റിയാദ്, മക്ക, മദീന, ജിദ്ദ തുടങ്ങിയ മുഴുവൻ പ്രദേശങ്ങളും അബ്ദുൽ അസീസ് ഇബിന് സൗദ് കീഴടക്കിക്കൊണ്ട് ഏറ്റവും വലിയ ഭരണപ്രദേശങ്ങളുടെ ഉടമയായി മാറി, നേതാവായി മാറി. ക്രിസ്താബ്ദം 1932 സെപ്റ്റംബർ 18 ഇബിന് സൗദ് റിയാദ് തലസ്ഥാനമാക്കിക്കൊണ്ട് ഭരണകൂടത്തിൻ്റെ പേര് സൗദി അറേബ്യ രാജഭരണകൂടം എന്നാക്കി മാറ്റി. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഭാഗം. സൗദി അറേബ്യ രാജഭരണകൂടം എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രഖ്യാപനം നടത്തുകയും അതിൻ്റെ ഭാഗമായി ക്രിസ്താബ്ദം 1918 സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ എണ്ണഖനിയുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ എണ്ണഖനി കണ്ടെത്തിയോടുകൂടി ലോകരാജ്യങ്ങൾക്കിടയിൽ സൗദി അറേബ്യ രാജ്യത്തിൻ്റെ സ്ഥാനം വർദ്ധിക്കുകയും ചെയ്തു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായി വരാം. അസ്സലാമു അലൈക്കും.